വെള്ളമടി ആരോഗ്യത്തിന് ഗുണകരം. ക്യാപ്ഷൻ കണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിൽ നിന്നും നിങ്ങളതൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ശരിയായ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായൊരു കാര്യത്തെക്കുറിച്ചാണ്. ഒപ്പം നിങ്ങൾക്കതിന് സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനും. വെള്ളം എന്തിന് കുടിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞിരുന്നു, ഡോക്ടർ ഡാൻ സെലിം, ആരോഗ്യമുള്ള ഒരു വ്യക്തി 25 കിലോ തൂക്കത്തിന് 1.2 ലിറ്റർ എന്ന തോതിൽ പ്രായപൂർത്തിയായാൽ ഏകദേശം ഒരു 3 ലിറ്ററിനടുത്തെങ്കിലും വെള്ളം ദിവസവും കുടിക്കണം. ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്കിന്നൊക്കെ ചുളിയുന്നത് ഒഴിവാക്കാം അല്ലേ. പ്രായം കൂടുന്നത് മൂലമുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. തലമുടി കൊഴിയുന്നത് നമുക്ക് കുറയ്ക്കാം. പിന്നെ നമുക്ക് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾക്കും വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ തിരക്കിനിടയിൽ കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നവർ വിരളമാണ്. ഞാനും വളരെ കുറവാണ് വെള്ളം കുടിക്കുന്നത്. കാരണം എന്താ, നമുക്ക് ആ ഒരു തിരക്കിനിടയിൽ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്നൊരു ആളില്ല അല്ലേ. അപ്പോൾ അതിന് സഹായകരമായൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നമ്മൾ ഭക്ഷണത്തിന് മുൻപ് കുടിക്കണം. ഭക്ഷണത്തിനൊപ്പം കുടിക്കുകയല്ല വേണ്ടത്, അത് ദഹനത്തിന് സഹായകരമാവില്ല എന്നാണ് അറിയുന്നത്. മറ്റൊന്ന്, വെള്ളം കുടിക്കുമ്പോൾ നമ്മളിങ്ങനെ കിളകളാ നമ്മൾ വെള്ളം കുടിക്കരുത്. എങ്ങനെ, സിപ്പ് ചെയ്ത് കുടിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചൂടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് അപ്പം തന്നെ തണുത്ത വെള്ളം കുടിക്കരുത്. കഴിവതും കഴിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് തണുത്ത വെള്ളവും ഐസും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുക, മൂത്രം ഒഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും. വരുന്ന ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ വീട്ടിലിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ശീലം ഉണ്ടാക്കിയെടുത്താൽ, കാരണം നമ്മൾ ഏകദേശം ഒരു 10 ദിവസം വീട്ടിലിരിക്കുകയാണ് അല്ലേ, ഈ ഒരു ഫ്രീ ടൈമിൽ നമ്മളിങ്ങനൊരു ശീലം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. പിന്നീട് നമുക്കത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും സാധിക്കും. വാട്ടർ റിമൈൻഡർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാൽ ലെറ്റ്സ് ഗോ എന്ന് അമർത്തിയിട്ട് നമ്മുടെ ജെൻഡറും വെയ്റ്റും സെലക്ട് ചെയ്യണം. അതിനുശേഷം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും രാത്രി കിടന്നുറങ്ങുന്ന സമയവും കൃത്യമായി സെലക്ട് ചെയ്യുക. ഈ ഒരു സമയത്തിൻ്റെ ഇടവേളകളിലായിരിക്കും ആപ്ലിക്കേഷൻ നമ്മളെ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കേണ്ട മിനിമം വെള്ളം അത് എത്ര ലിറ്റർ എന്ന് ഇതുപോലെ കാണിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതുപോലെ കാണിച്ച ശേഷം വരുന്ന സ്ക്രീനിൽ സ്റ്റാർട്ട് എന്ന് അമർത്തിയാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ നമ്മളെ ഓരോ നിശ്ചിത സമയമാകുമ്പോഴും വെള്ളം വീഴുന്നൊരു ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ഇത്തരം നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് നമ്മളെ വെള്ളം കുടിക്കാനായി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് വെള്ളം കുടിച്ച ശേഷം നോട്ടിഫിക്കേഷൻ അമർത്തിയിട്ട് ആപ്ലിക്കേഷനിൽ സെൻട്രലിൽ കാണുന്ന ഈ ഒരു കപ്പിൻ്റെ ഐക്കണമെന്ന് അമർത്തിയേക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചതായിട്ട് മാർക്ക് ചെയ്യപ്പെടും. അതിനോടൊപ്പം ഇനി എത്ര വെള്ളം കൂടി ഈ ഒരു ദിവസം നമ്മൾ കുടിക്കാനുണ്ടെന്നും കാണിച്ചു തരും. നമ്മൾ സ്ഥിരം വെള്ളം കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഒരു നിശ്ചിത അളവൊക്കെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ കപ്പായിരിക്കാം, ചിലപ്പോൾ ഗ്ലാസ്സായിരിക്കാം. അതിനനുസരിച്ച് നമുക്ക് ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും മാറ്റമുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് ആ ഒരു അളവിൽ മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ട് ഈ വലതുവശത്ത് കാണുന്ന ചെറിയ കപ്പിലൊന്ന് അമർത്തിയിട്ട് അതിൽ നിന്നും അളവ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെയായിട്ട് ഇനി നമ്മൾ വെള്ളം കുടിക്കേണ്ട സമയങ്ങൾ കാണിച്ചിരിക്കുന്നതിനൊപ്പമുള്ള 3 ഡോട്ടിൽ അമർത്തിയിട്ടും വേണമെങ്കിൽ ഇതുപോലെ അളവുകളൊക്കെ മാറ്റം വരുത്താം. ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് കാണുന്ന ഹിസ്റ്ററി എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഓരോ ആഴ്ചയിലും മാസവും കുടിച്ച വെള്ളത്തിൻ്റെ ശരാശരിയും മറ്റ് വിവരങ്ങളും കാണാൻ പറ്റും. സെറ്റിങ്സ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് റിമൈൻഡർ നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം വരുന്ന ആ ഒരു ശബ്ദം, വെള്ളത്തിൻ്റെ ശബ്ദം മാറ്റാനും റിമൈൻഡർ മോഡ് മാറ്റി സൈലൻ്റ് ആക്കണമെന്നൊക്കെ സെറ്റ് ചെയ്യാനും നമ്മൾ സെറ്റ് ചെയ്ത ആ വെയ്റ്റും ജെൻഡറൊക്കെ വീണ്ടും എഡിറ്റ് ചെയ്ത് മാറ്റാനും നമുക്ക് സൗകര്യം കാണാൻ പറ്റും. ഭാരം, ജെൻഡർ എന്നിവ മാറുന്നതനുസരിച്ച് നമ്മൾ കുടിക്കേണ്ട ആ വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരുന്നവിടെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ മറ്റ് 2 കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. ഒന്ന്, നമ്മൾ ഓടിക്കൊണ്ടോ ചാടിക്കൊണ്ടോ ഒന്നും വെള്ളം കുടിക്കരുത്. ഇതുപോലെ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക. പിന്നെ വെള്ളം കുടിക്കും മുമ്പ് ഒന്ന് തൊണ്ടയിൽ വച്ചിട്ട് വെള്ളം പയ്യെ കുടിക്കുക. ഇത് രണ്ടും നമ്മൾ ശീലിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.